എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഏത് കാലാവസ്ഥയിലും നിറയെ പൂക്കൾ തരുന്ന ഭംഗിയുള്ള ഡേസി ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിൽ ഇതിൻ്റെ വൈറ്റും ഈ ലാവൻഡർ കളറുമാണ് ഉള്ളത് ഇതൊരു സൺ ലവിങ് പ്ലാന്റ് ആണ് പാർഷ്യൽ ഷെയ്ഡിൽ വെച്ചാലും പൂക്കൾ പൂക്കളുണ്ടാവും പക്ഷേ പൂക്കളുടെ എണ്ണം കുറവായിരിക്കും എന്തായാലും മോർണിംഗ് സൺ കിട്ടുന്ന സ്ഥലത്തെങ്കിലും ഇതിനെ വെച്ച് പിടിപ്പിക്കണം നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല സാൻഡി സോയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് മണ്ണ് മണൽ ചാണകപ്പൊടി കമ്പോസ്റ്റ് ഇവ ചേർത്ത് പോട്ടിമിക്സ് തയ്യാറാക്കിയെടുക്കുക വളപ്രയോഗം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും പൂക്കളുടെ എണ്ണം നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ ഒരു ചെടിയിൽ തന്നെ അമ്പത് മുതൽ നൂറ് വരെ പൂക്കളുണ്ടാവും ആഴ്ചകളോളം വാടാതെ ഗാർഡനെ വളരെ അട്രാക്റ്റീവായി നിർത്തുന്ന ഒരു ചെടിയാണിത് ഫോളേജ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ പൂക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർക്ക് പറ്റിയൊരു ചെടിയാണ് ഈ ഡേയ്സി പ്ലാന്റ് കാരണം ഏത് ക്ലൈമറ്റിലും ഇത് നന്നായിട്ടുണ്ടാവും മഴക്കാലത്തും നിറഞ്ഞ് പൂത്ത് കിടക്കും ഈ ഡേയ്സി പ്ലാന്റ് അവസാനത്തെ പൂമുട്ടും വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ പൂക്കളൊക്കെ വാടിത്തുടങ്ങും അപ്പോൾ ആ പൂക്കൾ കട്ട് ചെയ്ത് കൊടുക്കണം ഏകദേശം എല്ലാ പൂക്കളും വാടി തുണങ്ങുമ്പോൾ ആ സ്റ്റോക്കും കട്ട് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ പുതിയ ബ്രാഞ്ചസ് വന്ന് പുതിയ പൂക്കൾ പൂക്കളുണ്ടാവുകയുള്ളൂ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് വളപ്രയോഗം നടത്തുക നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക നന അധികവും മോർണിംഗിൽ കൊടുക്കുന്നതാണ് നല്ലത് ശക്തമായ മഴയുള്ള സമയത്ത് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കണം ഞാൻ എൻ്റെ ഈ ഒരു ചെടിയെ ഒരു ട്രീയുടെ അടിയിലാണ് വെച്ചിരുന്നത് അപ്പോൾ അതിനകത്തുള്ള വെള്ളം വീണ് വീണ് ഈ ചെടിയാകെ നശിച്ചു പോയിരുന്നു അത് റീ ചെയ്തപ്പോൾ വീണ്ടും ജീവൻ വെച്ച് തുടങ്ങിയതാണ് ഒരു പൂക്കാലം കഴിയുമ്പോൾ ഇതിൻ്റെ പോട്ടലിൽ നിറയെ കുഞ്ഞു ചെടികൾ വളർന്നു വന്നിട്ടുണ്ടാവും അതിൻ്റെ റൂട്ടുള്ളിൽ കണക്റ്റഡ് ആയിരിക്കും അതുകൊണ്ട് ശ്രദ്ധയോടെ കട്ട് ചെയ്ത് പുതിയ ചെടിയായിട്ട് പുതിയ പോട്ടിൽ നട്ടുപിടിപ്പിക്കാം ഒന്നിൽ കൂടുതൽ പോട്ടിൽ ഈ ചെടിയുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഗാർഡൻ്റെ ഒരു കോർണർ മുഴുവൻ എന്നും പൂക്കൾ കൊണ്ട് നിറഞ്ഞ് നിൽക്കും കാര്യമായ കീടശല്യങ്ങളൊന്നും തന്നെ ഇല്ല അഥവാ ചെറിയ കീടശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോപ്പ് വാട്ടർ ലൈനോ നീമോയിൽ സ്പ്രേയോ വച്ച് നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും സമ്മർ സീസണിൽ ഫുൾ വെയിലും കിട്ടുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് ഓവർ വാട്ടറിങ് ചെയ്ത് കൊടുക്കാതിരിക്കുക എന്നാൽ മോയിസ്റ്റ് ആയിരിക്കും വേണം പ്രൂൺ ചെയ്ത് കൊടുക്കുകയും രണ്ടാഴ്ചയിലൊരിക്കൽ ജൈവവളങ്ങൾ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുകയും ചെയ്താൽ നിറയെ പൂക്കളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വലിയ പരിചരണമൊന്നും കൂടാതെ വർഷം മുഴുവൻ പൂക്കൾ തരുമെന്ന് മാത്രമല്ല ഓരോ പൂക്കാലം കഴിയുമ്പോഴും നിറയെ കുഞ്ഞു ചെടികൾ ഉണ്ടാവുകയും അതിൽ വീണ്ടും പൂക്കൾ ഉണ്ടാവുകയും അങ്ങനെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഫ്ലവേഴ്സ് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ചെടി എന്തായാലും നിങ്ങളുടെ ഗാർഡനിൻ്റെ ഒരു ഭാഗമാക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്